ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാടൻ കോഴികളെ വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ, മറ്റു കോഴികളെ വളർത്തുന്നതിൽ അപേക്ഷിച്ച് നാടൻ കോഴികളെ വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിവരിച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാടൻ കോഴിമുട്ടകളെക്കുറിച്ചും മറ്റുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴിമുട്ടകളെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി, പറഞ്ഞു വന്നതിൻ്റെ കൂടെ പറഞ്ഞതാണ്. പക്ഷേ അത് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്താണ് നിങ്ങൾക്ക് BV380 കോഴിയുടെ മുട്ടയോട് ഇത്ര വിരോധം, അല്ലെങ്കിൽ മറ്റേ വൈറ്റ് ലെഗോൺ കോഴിയുടെ മുട്ടയോട് ഇത്ര വിരോധം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തേണ്ടേ? ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ടായിരിക്കാം, അത് നിങ്ങളുടെ ഒരു രീതി, അതിനനുസരിച്ച് നിങ്ങൾ പ്രതികരിച്ചു, ഞാൻ അതേ രൂപത്തിൽ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ അതിനൊരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എൻ്റെ പുറകിൽ നിങ്ങളൊരു മൂന്ന് മുട്ട ഇരിക്കുന്നത് കാണുന്നുണ്ടാവും. ഇതിൽ ഒന്ന് ഇവിടെ എൻ്റെ നാടൻ കോഴികളിൽ നിന്ന് കിട്ടിയ ഒരു മുട്ടയാണ്, അതായത് എൻ്റെ 60-ാം ഇനത്തിൽപ്പെട്ട ഒരു കോഴിയിൽ നിന്ന് കിട്ടിയ മുട്ട. മറ്റ് രണ്ട് മുട്ടകൾ ഞാൻ കടകളിൽ നിന്ന് വാങ്ങിയതാണ്. ഒന്ന് നമ്മുടെ സാധാരണ നോർമലായിട്ട് എല്ലാ കടകളിലും ഉണ്ടാവുന്ന സാധാരണ മുട്ട, ഒരു വൈറ്റ് കളറിലുള്ള വൈറ്റ് ലെഗോൺ കോഴിയുടെ മുട്ട. മറ്റൊന്ന് BV380 ആണോ അതോ ഇനി ബ്രൗൺ കളറിൽ മുട്ടയിടുന്ന വേറെ ആസ്ലോപ്പുള്ള വേറെ ഏതെങ്കിലും കോഴിയുടെ മുട്ടയാണോ എന്നറിയില്ല. ആ ഒരു മുട്ടയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നലത്തെ ചെയ്ത വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടാൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടാം. ഈ കാണുന്ന മൂന്ന് മുട്ടകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടകൾ, നേരത്തെ കാണിച്ച മുട്ടകൾ. ഇത് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ വളർത്തുന്ന 60-ാം കോഴി ഇനത്തിൽപ്പെട്ട 60-ാം ഇനത്തിൽപ്പെട്ട ഒരു കോഴിയിട്ട മുട്ടയാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്ത് കാണിച്ചെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ നിറം മനസ്സിലാവുന്നത് ഇങ്ങനെ കാണിക്കുമ്പോഴാണ്. ഇവിടെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ ചെറുതായിട്ട് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നിറം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിങ്ങനെ പിടിച്ചത്. ഇത് നാടൻ കോഴി, 60-ാം ഇനത്തിൽപ്പെട്ട നാടൻ കോഴിയുടെ മുട്ടയാണ്. ഇത് സാധാരണ കാണാറുള്ളത് പോലെ തന്നെ വലിപ്പം കുറവുള്ള ഒരു മുട്ടയാണ്, വലിപ്പം കുറഞ്ഞ ഒരു മുട്ടയാണ്. ഇനി ഞാൻ ഒരു BV380 ആണോ അതോ ഇനി അതുപോലെ വേറെ ഏതോ ഒരു ഇനത്തിൽപ്പെട്ട ഒരു കോഴിയുടെ മുട്ട ദൈ കാണുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ അടുത്ത് BV380 പോലുള്ള കോഴികൾ, ഹൈബ്രിഡ് കോഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ദൈ കാണുന്നത് അതുപോലെ നമ്മുടെ വയറ്റിലൊക്കെ ഉണ്ട്, സാധാരണ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന വൈറ്റ് കളറിലുള്ള മുട്ട കണ്ടോ. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് BV380 കർഷകരോട് ഭയങ്കര ഒരു വിരോധം പോലെയാണുള്ളത്, എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. എനിക്ക് യാതോ ആരോടും യാതോ ഒരു വിരോധമില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ BV380 കോഴിയെ കുറച്ചൊരു 5-ോ 6-ോ കോഴികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് വളർത്തി നോക്കിയത്, അതൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിലുള്ള പറഞ്ഞിട്ടുള്ളത്. നാടൻ കോഴിയെ വളർത്തുമ്പോഴും മറ്റുള്ള ഇനങ്ങളെ വളർത്തുമ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് നാടൻ കോഴി, ഇത് BV380, ഇത് വൈറ്റ് ലെഗോണോ ഏതാണ് ആ കോഴി വരുന്നത് വെച്ചാൽ അതിൻ്റെ മുട്ട. ഈ മുട്ടയ്ക്ക് മാർക്കറ്റിൽ 6 രൂപയാണ് വില. ഇതിന് അവരെൻ്റെ അടുത്ത് വാങ്ങിയത് 10 രൂപയാണ്. പക്ഷേ ഞാൻ ഈ BV380 വളർത്തുന്ന, ഇവിടെയുള്ള വളർത്തുന്ന ആളുകളോട്, ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ കടയിൽ 5 രൂപയ്ക്കാണ് ഈ മുട്ട അവർ അങ്ങോട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇവിടെ വാങ്ങിക്കുമ്പോൾ അത് 10 രൂപയ്ക്കാണ് അവരിങ്ങോട്ട് തരുന്നത്. ഈ കോഴി, ഇത് നാടൻ കോഴിയുടെ മുട്ടയാണ്, ഇത് ഞാൻ 8 രൂപയ്ക്കാണ് ഇപ്പോൾ 8 രൂപയ്ക്കാണ് നാടൻ കോഴിയുടെ മുട്ട ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും. ഈ മുട്ടയ്ക്ക് 6 രൂപ, ഇതിന് 10 രൂപ, ഇതിന് 8 രൂപ.
സ്വാഭാവികമായിട്ടും മുട്ട വാങ്ങേണ്ട ഒരാൾ തീർച്ചയായിട്ടും വാങ്ങുക ഈ മുട്ടയാണ്, നമ്മുടെ വൈറ്റ് ലെഗൺ മുട്ടയാണ്. കാരണം അതിന് വലിപ്പം കൂടുതലുണ്ട്. അത് വലിപ്പം കൂടുതൽ ഉണ്ട്, വില കുറവാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആൾക്കാർ അത് വാങ്ങുമ്പോൾ, കടക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കാണുന്നത് നാടൻ കോഴിയുടെ മുട്ടയാണ്, അതിന് ഗുണങ്ങൾ കൂടുതലുണ്ട്, അതിൻ്റെ ബ്രൗൺ കളർ കണ്ടില്ലേ, അപ്പോൾ അതിന് ഗുണം കൂടുതലുണ്ട്, നാടൻ കോഴിയുടെ മുട്ടയാണ്, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ഈ മുട്ടയാണ് ഇപ്പോൾ കൂടുതലായിട്ട് സെയിൽ ചെയ്ത് കാണുന്നത് കടകളിൽ. പിന്നെ ഈ തനി നാടൻ കോഴികളുടെ മുട്ട കടകളിൽ നിന്ന് കിട്ടാനുമില്ല, കടക്കാരത് വയ്ക്കില്ല, കാരണം വലിപ്പക്കുറവ് കാരണം അത് കടകളിൽ നിന്ന് ആളുകൾ വയ്ക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിങ്ങനെ കാണുമ്പോൾ ഇതിനൊരു 8 രൂപയ്ക്ക് ഞാനിവിടെ വീട്ടിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, കടയിലാണ് കൊടുക്കണമെങ്കിൽ 6-8 തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കടക്കാർ ചിലപ്പോൾ 12-14 വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ആരും വാങ്ങിക്കില്ല. ഇപ്പോൾ നാടൻ മുട്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ BV380 അല്ലെങ്കിൽ ഏതാണോ ഇനം എന്ന് വെച്ചാൽ, ആ ഇനത്തിൽ പെടുന്ന കോഴികളെ വളർത്തുന്നത് ഈ 6 രൂപയ്ക്ക് കിട്ടുന്ന വലിയ മുട്ട ഇടുന്ന വൈറ്റ് ലെഗോൺ കോഴികളെ വളർത്തുന്നതും ഒരേ രീതിയിലാണ് വളർത്തുന്നത്. ഇതിൻ്റെ മുട്ടയുടെ തോടിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ മുട്ടയ്ക്ക് അതിൻ്റെ ഗുണത്തിലോ അല്ലെങ്കിൽ രുചിയിലോ ഒന്നും മാറ്റം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇതിന് രണ്ടും കൊടുക്കുന്ന തീറ്റ ഒരേ തീറ്റയാണ്. കൂട്ടിലിട്ട് വളർത്തുന്ന ഹൈബ്രിഡ് കോഴികളാണ് രണ്ടും. ലെയർ മെഷോ ലെയർ പല്ലറ്റോ പോലെയുള്ള കമ്പനി തീറ്റകളാണ് ഈ രണ്ട് നാടൻ കോഴിയുടെ മുട്ടയല്ലാത്ത ബാക്കി രണ്ട് കോഴിയുടെ മുട്ടകൾക്കും കൊടുക്കുന്ന തീറ്റ. അപ്പോൾ അതിൽ നിന്ന് ആ കോഴിക്ക് ലഭിക്കുന്ന കണ്ടൻറ്റുകൾ എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഒരേ കണ്ടൻറ് തന്നെ ലഭിക്കുന്ന കോഴികളിൽ നിന്ന് വരുന്ന മുട്ട ഒന്ന് ഗുണമേന്മയുള്ളതും ഒന്ന് സാധാ മുട്ട എന്നുള്ള രീതിയിലും വിൽക്കപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത്. പിന്നെ വാങ്ങിക്കുന്ന ആളുകളുടെ മനസ്സിൽ ബ്രൗൺ കളറുള്ള മുട്ട നാടൻ മുട്ടയാണ് എന്നുള്ളൊരു ധാരണ കൂടെ പടർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കടക്കാരത് മുതലാക്കൂടെ ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ നാടൻ കോഴിയുടെ മുട്ടയിലേക്ക് വരാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഗുണം കൂടുതലുണ്ട് മറ്റുള്ള മുട്ടകളെ അപേക്ഷിച്ച് എന്നുള്ളത്. ഗുണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മുടെ നാടൻ കോഴികൾ തീറ്റ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഞാൻ ലാബിൽ പോയി ഇതിന് കൂടുതൽ വിറ്റാമിൻസ് ഉണ്ടോ കൂടുതൽ മിനറൽസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്നല്ല ഞാനിത് ഇന്നലത്തെ ആ വീഡിയോയിൽ പറഞ്ഞത്. ഞാനിതിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം, ഇന്നലെ എന്നെ വിളിച്ച വ്യക്തി എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ മറ്റുള്ള മുട്ടകളിൽ കൂടുതൽ നാടൻ മുട്ടകളിൽ മിനറൽസും മറ്റേ വിറ്റാമിനൊക്കെ കൂടുതലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നലെ ആ സുഹൃത്തിനോട് ചോദിച്ചത്. അപ്പം ഞാനൊന്നും തെളിയിച്ചിട്ടൊന്നല്ല പറയണത്, എൻ്റെ ഒരു അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. നാടൻ കോഴിയുടെ മുട്ട ടേസ്റ്റിലും ഗുണത്തിലും ഡിഫറൻ്റ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം, നാടൻ കോഴി കഴിക്കുന്ന ഭക്ഷണവും മറ്റുള്ള കോഴികൾ കഴിക്കുന്ന ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ ഇപ്പോൾ എൻ്റെ നാടൻ കോഴികളാണ് ഇതേ ആ തൊഴുത്തിന് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇതേ നിങ്ങൾ തൊടിയിൽ നിങ്ങൾക്ക് കാണാം, ഇതേ ഇങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു തെച്ചിയാണ് നിൽക്കുന്നത്. ഈ തെച്ചിലെ ചുവട്ടിലൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നാടൻ കോഴികൾ കൊത്തിപ്പെറുക്കി തിന്നുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പുറത്ത് വിട്ട് അഴിച്ചു വിട്ട് വളർത്തി തിന്നുന്ന കോഴികളുടെ മുട്ടയും കൂട്ടിലടച്ചു വിട്ട് വളർത്തി കമ്പനി തീറ്റകൾ കൊടുത്ത് അങ്ങനെ വളരുന്ന കോഴിയുടെ മുട്ടയും തമ്മിൽ എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിപ്പോൾ ഇവിടെ എൻ്റെ ഒരു വൈക്കോൽ കൂനയാണ്. ഈ വൈക്കോൽ കൂനയുടെ താഴെയാണ് ഇപ്പോൾ കോഴികൾ അധികം നിൽക്കുന്നത്. കാരണം ഇവിടെ ഈ വൈക്കോൽ കൂനയിൽ നിന്ന് വൈക്കോൽ എടുക്കുമ്പോൾ താഴെ വീഴുന്ന നെല്ല് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കോഴികൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരൊറ്റ ഷോട്ടിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇതാണ്ടോ, ഇതിനൊക്കെ തൊടിയിലൂടെയൊക്കെ നടന്ന് തിന്നുന്ന കോഴികളാണ് എൻ്റെ അടുത്ത് അധികം ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കോഴികളുടെ മുട്ടയുടെ വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നാടൻ മുട്ടയുടെ ഒരു ഗുണമേന്മ എന്ന് പറഞ്ഞത്. ഇതിന് തൊടിയിലൂടെ കോഴികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ തൊടിയിൽ കോഴികൾ കൊത്തി തിന്നുമ്പോൾ തുളസി, പിന്നെ ആര്യവേപ്പ്, മഞ്ഞളിൻ്റെ ഇല, പിന്നെ അതുപോലെ പനിക്കൂർക്ക,
പിന്നെ അങ്ങനത്തെ എല്ലാം ഔഷധ ഗുണങ്ങളുള്ള എല്ലാ ഇലകളും ഈ കോഴികൾ കഴിക്കുന്നുണ്ട്. ഈ കോഴികൾ ഔഷധ ഗുണങ്ങളുള്ള ഇലകളെല്ലാം കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും നമ്മുടെ ഈ നാടൻ മുട്ടയിലേക്ക് കിട്ടാതിരിക്കില്ലല്ലോ, അങ്ങനെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന സാധനങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. അപ്പോൾ ആ ശരീരത്തിൻ്റെ കോഴിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മുട്ടയിലും അത് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നാടൻ മുട്ടയ്ക്ക് ഗുണങ്ങൾ കൂടുതലാണ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് BV380 കോഴി ഇതേപോലെ അഴിച്ചുവിട്ട് വളർത്തി നാടൻ കോഴികൾ തിന്നുന്ന രീതിയിലുള്ള തീറ്റകളൊക്കെ തിന്നിട്ട് ആ വളരുന്ന നാടൻ BV380 കോഴിയാണെങ്കിൽ ആ കോഴിയിലും ഈ പറയുന്ന പോലുള്ള ഗുണങ്ങളുണ്ടാവും. അതായത് നാടൻ കോഴിയെ വളർത്തുന്ന അതേ രീതിയിൽ വളർത്തുന്ന മറ്റു കോഴികളുടെ മുട്ടയ്ക്കും കോഴികൾക്കും ചിലപ്പോൾ ആ ഗുണങ്ങൾ കിട്ടും. പക്ഷേ അതിന് കുറച്ച് കാലതാമസം വരും, അതൊന്ന് നാടൻ്റെ രൂപത്തിലേക്ക് പരുവപ്പെട്ടു വരണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് വിശദീകരിക്കാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ എന്നെ വിളിച്ച ആ സുഹൃത്താണ്. അപ്പോൾ ആ സുഹൃത്തിനോട് ഞാൻ നന്ദി പറയുന്നു, ഇങ്ങനെയൊരു കാര്യം എൻ്റെ അനുഭവം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.